ചരിത്രമുറങ്ങുന്ന തൃശൂരിൽ മുനിസിപ്പാലിറ്റിക്ക് 100 വയസ്സ് തികയുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വികസനവും വളർച്ചയും നടപ്പാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ക്ലോക്ക് ടവർ ഉൾപ്പെടെ അടിമുടി മുഖം മിനുക്കിയാണ് ശതാബ്ദി ആഘോഷം. വൈദ്യുതി, കുടിവെള്ളം എന്നിവയുടെ വിതരണാവകാശമുള്ള ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റി രൂപം കൊണ്ടതിൻ്റെ 100-ാം പിറന്നാൾ ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ 100 കർമ്മപദ്ധതികളാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശക്തൻ മാസ്റ്റർ പ്ലാൻ 700 കോടി രൂപയുടെ പ്രൊജക്റ്റ് അവിടെ കൊണ്ടുവരണം. അതിനകത്ത് നമ്മളത് പ്രാവർത്തികമാക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പരിപാടി. എല്ലാ ജംഗ്ഷനുകളും നമ്മൾ ടൈൽസ് ഇടാൻ പോകും. ടൈൽസുകൾ ഇട്ട് എല്ലാ ജംഗ്ഷനും, അത് ഏതൊക്കെ ജംഗ്ഷനിലും ബാക്കിയുണ്ടോ അതിലൊക്കെ ടൈൽസ് ഇടും. ഒപ്പം തന്നെ BMBC റോഡുകൾ, വീതി കൂടുതലുള്ള റോഡുകളൊക്കെ ഇനി BMBC നടത്തുള്ളൂ. കാരണം അതും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള 15 കൊല്ലത്തെ എഗ്രിമെൻറ്റ് വെച്ചിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. അങ്ങനെ അതിന് വിദഗ്ധരെ ആൾക്കാർ കണ്ടെത്തണം. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. കോർപ്പറേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. കോർപ്പറേഷൻ അങ്കണത്തിൽ സ്ഥാപിച്ച രാഷ്ട്രപിതാവിന്റെ പ്രതിമ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്യും. ശതാബ്ദിയുടെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്ക് നാളെ തിരിതെളിയും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.